discover the world's finest bridal jewelry collection from Josco. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ആശുപത്രിയും ഹൈടെക് ആകുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കും അടിയന്തര ചികിത്സ, ക്യാൻറ്റീനും മുലയൂട്ടൽ കേന്ദ്രവും ആധുനിക വാർഡുകളും ഉൾപ്പെടെ 12 കോടിയുടെ പദ്ധതി. മാസ്റ്റർ പ്ലാൻ വീണ ജോർജ് MLA അവതരിപ്പിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രി മാസ്റ്റർ പ്ലാൻ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി സമർപ്പിച്ചു. ഇത് പൊതുമരാമത്ത് വകുപ്പ് അംഗീകാരത്തിനായി സമർപ്പിച്ചുവെന്ന് വീണ ജോർജ് MLA പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 12 കോടിയോളം രൂപ ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേണ്ടിവരികയെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നു. ആദ്യഘട്ടത്തിൽ നിലവിലുള്ള ഫാർമസി പ്രവർത്തിക്കുന്ന ഇ ബ്ലോക്ക് പുനർനിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ആശുപത്രി സ്റ്റോറും മൂന്നാമതായി നിലവിലുള്ള ഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന അത്യാഹിത വിഭാഗം അടങ്ങുന്ന കെട്ടിടവുമാണ് മാറ്റി പുനർനിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പ് അംഗീകാരം ലഭിച്ചാൽ ഇത് ധനവകുപ്പിന്റെയും സർക്കാരിന്റെയും അംഗീകാരത്തിനായി നൽകും. അത്യാഹിത വിഭാഗം, പരിശോധനാ മുറികൾ, നഴ്സിംഗ് മുറികൾ, 15 രോഗികളെ കിടത്താവുന്ന ചെറിയ ഹാൾ, 20 പേർക്ക് കിടക്കാവുന്ന നിരീക്ഷണ മുറി എന്നിവ താഴത്തെ നിലയിൽ വരും. അപകട കേസുകൾ കൈകാര്യം ചെയ്യാൻ തിയേറ്ററും ഇതിന്റെ ഭാഗമാണ്. ഒന്നാം നിലയിൽ രക്തബാങ്കാണ്. രണ്ടാം നിലയിൽ പക്ഷാഘാത ചികിത്സാ വിഭാഗം പ്രവർത്തിക്കും. പേവാർഡും ഉണ്ടാകും. മൂന്നാം നിലയും പേവാർഡാകും. വലിയ ചെലവ് വരുന്ന മാസ്റ്റർ പ്ലാൻ രൂപരേഖ നിലവിൽ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തു കൊടുത്തത്. ഇതിനു പിന്നീട് സർക്കാർ പ്രതിഫലം അനുവദിക്കും. പ്രിൻസിപ്പാൾ ഡോക്ടർ V.സജീവ്, സിവിൽ വകുപ്പ് മേധാവി ജിഷ ബാലകൃഷ്ണൻ, അധ്യാപകൻ ഡോക്ടർ EB E. തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാന വർഷ സിവിൽ വിഭാഗം വിദ്യാർത്ഥികളാണ് രൂപരേഖയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. പ്രസ് ക്ലബ്ബിൽ രൂപരേഖ അവതരിപ്പിച്ചു. വീണ ജോർജ് MLA, ആശുപത്രി ഭരണസമിതി ചെയർമാൻ TKG നായർ, നഗരസഭാ വൈസ് ചെയർമാൻ PK ജേക്കബ്, സൂപ്രണ്ട് ഡോക്ടർ ശ്രീലത, ഡെപ്യൂട്ടി DMO ഡോക്ടർ V.സജി, RMO ഡോക്ടർ ആശിഷ് മോഹൻ, ഡോക്ടർ EB. സൂഷൻ, ഡോക്ടർ സോജൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ V.സജീവ്, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയിലെ നൌഷാദ് കണ്ണങ്കര, B. ഷാഹുൽ M, അബ്ദുൽ കലാം തുടങ്ങിയവർ പങ്കെടുത്തു. തൊട്ടടുത്തുള്ള ഐ ഹോസ്പിറ്റൽ, ഐ സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടേഴ്സ് ഇരിക്കുന്നത്, ഒപ്പം പുറകിലുള്ള ടോയ്ലറ്റ്സ് അതെല്ലാം മാറ്റിയിട്ട് അവിടെ ഇ ബ്ലോക്കിന് ഒരു പുതിയ ബിൽഡിങ്, ഇപ്പുറത്ത് ഡി ബ്ലോക്ക്, നിലവിലുള്ള കാഷ്വാലിറ്റി അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് പുതിയൊരു ഡി ബ്ലോക്ക്, അതോടൊപ്പം ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോർ, അത് 3 നിലയുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി, അതിന് വേണ്ടിയിട്ടൊരു കെട്ടിടം, അതിനകത്തെല്ലാം മെഡിസിൻ മാത്രമല്ല ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ വരെ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 3 നില കെട്ടിടം, ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ബ്ലോക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർമ്മിച്ച് കിടക്കുന്ന ഒരു ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിനെ ഒരു G+3 ബിൽഡിംഗ് ആയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. G+3 ബിൽഡിങ്ങിൽ താഴത്തെ നില ഞങ്ങൾ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ക്യാൻറ്റീനാണ്. ക്യാൻറ്റീൻ്റെ സീറ്റ് അപ്പ് ടു 70%, അത് ബോത്ത് സ്റ്റാഫിനും പേഷ്യൻസിനും വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ബ്ലോക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന വെറ്റിൽ എന്ന് പറഞ്ഞാൽ ഫാർമസിയാണ്. ഫാർമസി ഒരു 5 കൗണ്ടറായിട്ട് ഒരു AC പ്രൊവിഷൻ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 700 സ്ക്വയർ ഫീറ്റ് ഏരിയ ഫാർമസി കവർ ചെയ്യും. പിന്നെ ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂമും ഫീഡിംഗ് റൂമും അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ഒരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഒരു 12 ക്യൂബിക്കിൾസ് ഉണ്ട് പ്യുവർലി ഫോർ ഓഫീസ് പർപ്പസ്. പിന്നെ ഒരു ബോർഡ് റൂം ആൻഡ് ഡയറക്ടേഴ്സ് റൂം ഫോർ ഹോൾഡിംഗ് മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അതേ ഇപ്പോൾ ഇരിക്കുന്ന ഡി ബ്ലോക്കിൻ്റെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതും നമ്മൾ നോക്കിക്കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ HMC ആവശ്യപ്രകാരം നമ്മൾ അതിൻ്റെയും പുതിയൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അതിനകത്ത് കാഷ്വാലിറ്റി കം ട്രയാജ് റൂം, ട്രോമ തിയേറ്റർ, ബ്ലഡ് ബാങ്ക്, പേ വാർഡ് തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം അതിനകത്ത് നമ്മൾ നൽകുകയുണ്ടായി. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് പത്തനംതിട്ടയ്ക്ക് പട്ടിൻ പകിട്ടേകി ശ്രീവത്സം സിൽക്സ്. ശ്രീവത്സം സിൽക്സ് August 18 മുതൽ പത്തനംതിട്ടയിലും. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ TV ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽ തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ TV live.com വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ TV വാർത്തകൾക്ക് അതിരുകളില്ല. ലോകമെമ്പാടും കാണാം.